പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എന്താണ് പണ്ടത്തെ കാലത്തെ തമ്പ്രാക്കന്മാരെ കാണുമ്പോൾ അടിയാളങ്ങൾ 10 അടി ദൂരെ നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം? വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു എന്താ ദളിതർ സവർണർ എന്നൊക്കെ പറയുന്ന കഥ അങ്ങനെ ഉരുട്ടി 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 മറ്റേ വണ്ട് തീട്ടുകൊട്ടണമാർ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഹൈന്ദവരെ ഒരുമിക്കാൻ പാടില്ലല്ലോ. CPM ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇത് കമന്റിലൂടെയൊക്കെയാണ് ചോദിക്കുന്നത്, നിനക്കിത് അറിയുമോ എന്താണ് ഏതാണെന്നൊക്കെ. എനിക്ക് അവരോട് വളരെ ഭംഗിയായിട്ട് അതിനൊരു ഉദാഹരണം പറയാൻ പറ്റും, അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയാൻ പറ്റും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അല്ലേ? ഈ പിണറായി വിജയൻ പോകുമ്പോൾ നമ്മളൊക്കെ ഒരു 10 അടി വിട്ടു നിൽക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ആ കാരണം തന്നെയാണ് തമ്പ്രാന്മാരെ കാണുമ്പോൾ പണ്ട് അടിയാളങ്ങൾ 10 അടി വിട്ടു നിൽക്കണമെന്ന് പറയുന്നതിന്റെ കാരണം. അവർ നാട്ടിലെ പ്രമാണിമാരാണ്, നാട് ഭരിക്കുന്നവരാണ്. പണ്ടേ ഭരിക്കുന്നവർക്ക് ഈ പറയുന്ന പ്രജകളോട് ചെറിയൊരു അയിത്തമൊക്കെ ഉണ്ടാവും, അത് ഇന്നും തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ വലിയ ആളാണ്, ഞാനാണ് ഈ നാടിന്റെ രാജാവ്, അല്ലെങ്കിൽ എന്റെ അടുത്താണ് ഈ നാട്ടിലെ സകല സ്വത്തുക്കളും ഇരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരുത്തന് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യം. ഇപ്പൊ പിണറായി വിജയന്, ഞാനാണ് ഈ നാടിന്റെ മുഖ്യമന്ത്രി, എന്റെ കയ്യിലാണ് ഇവിടുത്തെ നിയമം മുഴുവൻ കിടക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന പോലെയാണ് ഈ നാടിന്റെ ഗതി മുന്നോട്ട് പോവുക എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു മനോഭാവം തന്നെയാണ് നമ്മളെ 10 അടി വിട്ടു നിർത്തുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റമില്ലാതെ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഈ തമ്പ്രാന്മാരുടെ പിന്നാലെ കുറെ ആൾക്കാർ കൊട പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഇന്ന് കൊടയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറെ എസ്കോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാഹനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പുറകെ പോകുന്നത്. ആ ഒരു മാറ്റമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല, നടന്നു തന്നെ പോണമായിരുന്നു. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിണറായി വിജയൻ നിങ്ങളുടെ മുമ്പിലൂടെ ഒരു വരമ്പിലൂടെ അങ്ങനെ നടന്നു വരികയാണ്. കുറെ ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് വരികയാണ് പാർട്ടിക്കാർ. നിങ്ങൾ ഈ വരമ്പിലൂടെ എതിർവശത്തോട്ട് വരികയാണ്, നിങ്ങൾ ഇറങ്ങിക്കൊടുക്കുമോ പിണറായി വിജയൻ ഇറങ്ങിത്തരുമോ? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. കാരണം രണ്ടും ഒന്നാണ്, രണ്ടല്ല, ഒന്ന്.